നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായ വേഷം സിനിമയിൽ ഇന്നസെന്റ് ജഗതിയോട് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാം കഴിയുമ്പോൾ പിന്നിൽ നിന്ന് തന്റെ ഒരു കോക്രി ഉണ്ടല്ലോ, അതൊന്ന് കാണട്ടെ. സങ്കടമായാലും സന്തോഷമായാലും ആ കോക്രിയിൽ ഇന്നസെന്റിന്റെ കഥാപാത്രം സന്തോഷം കണ്ടെത്തിയിരുന്നു. അതുപോലെയാണ് കേരള മുഖ്യന്റെ അവസ്ഥയും. ക്യാമറ വിവാദം കത്തിച്ച് നാടാകെ പ്രതിഷേധാഗ്നി പടർത്തിയിട്ടും മിണ്ടാതെ മുഖ്യൻ സർക്കാർ ജീവനക്കാരോട് അഴിമതി നിരോധനത്തെക്കുറിച്ച് സംസാരിച്ചത് ഏറെ കൗതുകത്തോടെയാണ് ജനം കേട്ടിരുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിൽ ഉയരുന്ന അഴിമതി ആരോപണങ്ങളിൽ മറുപടി പ്രതീക്ഷിച്ചിരുന്ന സർക്കാർ ജീവനക്കാരോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അഴിമതി നടത്തിയാൽ തൂക്കി കൊല്ലുമെന്ന്. ഇതിനും നല്ലൊരു ഉപദേശം ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് ജീവനക്കാർ പറയുന്നത്. കേരളമാണ് രാജ്യത്തെ അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാരോപദേശത്തിന് തുടക്കമിട്ടത്. അതിൽ താൻ തൃപ്തനല്ല. അഴിമതിയില്ലാത്ത സംസ്ഥാനം എന്ന പേരാണ് കേരളത്തിന് വേണ്ടത്. നാടിന്റെ പൊതുവായ പുരോഗതിയാണ് സർക്കാർ ലക്ഷ്യം. ജനങ്ങളെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തന രീതി ഉദ്യോഗസ്ഥർക്ക് വേണം. സർക്കാരിനെതിരെ ദുരാരോപണങ്ങൾ നടക്കുകയാണ്. സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന് നിറം കെടുത്താൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി ആരോപിച്ചു. എല്ലാ വികസനങ്ങളും തടയുക എന്നതിൽ BJP യു ഡി എഫിനും ഒരേ മാനസികാവസ്ഥയാണ്. ഇല്ലാ കഥകൾ ഉണ്ടാക്കുക, ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്നിവയാണ് ഇരു കൂട്ടരുടെയും പരിപാടി. പക്ഷെ ഒന്നും ഏൽക്കുന്നില്ല. UDF സംസ്കാരത്തിലല്ല LDF നിൽക്കുന്നത്. കെട്ടിപ്പൊക്കുന്നത് ആരോപണങ്ങൾ ജനം വിശ്വസിക്കുമെന്ന് ആരും കരുതണ്ട. ആ പൂതിയൊന്നും ഏശില്ല. ആരോപണം ഉന്നയിക്കുന്നവർ അപഹാസ്യരാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KGOA സംസ്ഥാന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ വാചകമടി നടത്തിയത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെ കളിയാക്കുന്ന തരത്തിലാണ് മുഖ്യൻ തന്റെ ഓരോ വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാണ്. റോഡ് ക്യാമറ ഇടപാടിൽ പങ്കെടുത്ത കമ്പനികളുടെ ഒത്തുകളിക്കെതിരെ കേന്ദ്ര ധനകാര്യ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. ഇടപാടിൽ കമ്പനികൾ തമ്മിലുള്ള ഒത്തുകളി പുറത്തായാൽ വലിയ ശിക്ഷാ നടപടികളിലേക്ക് അവയെ എത്തിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ശിക്ഷ ലഭിക്കാവുന്ന ടെൻഡറിലെ ഒത്തുകളി എന്ന കുറ്റകൃത്യത്തിലേക്കാണ് ക്യാമറ ഇടപാട് കമ്പനികളെ എത്തിച്ചിരിക്കുന്നത്. ബിസിനസ് പങ്കാളിത്തമുള്ള കമ്പനികൾ ആസൂത്രിതമായി ഒരേ ടെൻഡറിൽ പങ്കെടുക്കുന്നത് 2002 കോമ്പറ്റീഷൻ നിയമപ്രകാരം കുറ്റകൃത്യമായാണ് കണക്കാക്കുക. കുറ്റം തെളിഞ്ഞാൽ അതിന്റെ ഗൌരവം കണക്കിലെടുത്തുള്ള പിഴ ചുമത്താനും കമ്പനികളെ വിലക്കു പട്ടികയിൽപ്പെടുത്താനും കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ അധികാരമുണ്ട്. AI ക്യാമറ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്തത് SRIT 2-3 സ്ഥാനങ്ങളിലെത്തിയത് അശോക ബിൽഡ് കോൺ അക്ഷര എന്റർപ്രൈസസ് എന്നിവയുമാണ്. കെഫോൺ പദ്ധതിയിൽ SRIT ബിസിനസ് പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് അശോക ഈ ടെൻഡറിൽ പങ്കെടുത്തത്. കെഫോണിൽ SRIT കൺസോർഷ്യത്തിന് ലഭിച്ച കരാറാണ് അശോകയ്ക്ക് ഉപകരാർ നൽകിയത്. ഇതിൽ 21 കോടി രൂപയുടെ സിവിൽ ജോലി ചെയ്യാൻ അശോക ഏൽപ്പിച്ചത് ഇപ്പോഴത്തെ ക്യാമറ ഇടപാടിന് നേതൃത്വം നൽകിയ കോഴിക്കോട്ടെ ബ്രസാഡിയോ കമ്പനിയെയാണ്. ഇതിന്റെ രേഖകൾ പുറത്തുവന്നിരുന്നു. കെഫോണിൽ ഉപകരാർ ഇടപാട് നടന്ന് 6ാം മാസമാണ് SRIT അശോകയും AI ക്യാമറയുടെ ടെൻഡറിൽ പങ്കെടുത്തത്. അശോക പിന്നിലാവുകയും SRIT വിജയിക്കുകയും ചെയ്തു. മൂന്നാമതെത്തിയ അക്ഷരയാകട്ടെ 2017 മാത്രം പ്രവർത്തനം തുടങ്ങിയ കമ്പനിയാണ്. 10 വർഷം അനുഭവ പരിചയമുണ്ടെങ്കിൽ മാത്രമേ ടെൻഡറിൽ പങ്കെടുക്കാവൂ എന്ന വ്യവസ്ഥയാണ് അക്ഷരയുടെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടത്. ടെൻഡർ സാധുവാകാൻ 3 കമ്പനികൾ പങ്കെടുത്താൽ മതിയെന്ന പഴുതിലൂടെ ടെൻഡർ നടത്തിയെടുക്കുകയും അത് SRIT എത്തുകയും ചെയ്യുന്നുവെന്ന് സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ AI ക്യാമറ പദ്ധതി നടപ്പാക്കിയ പ്രമുഖ കമ്പനികളൊന്നും കേരളത്തിലെ ടെൻഡറിന് എത്തിയില്ല എന്നതും ഈ ഇടപാടിനെ സംശയത്തിലാക്കുന്നു. 2002 കോമ്പറ്റീഷൻ നിയമം ലംഘിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ ടെൻഡറിൽ ഒത്തുകളിച്ചതിന് അടുത്തിടെ 7 കമ്പനികളുടെ വാർഷിക വിറ്റുവരവിന്റെ 5% CCI പിഴയടപ്പിച്ചിരുന്നു. ഗെയിലിന്റെ ടെൻഡറിൽ ഒത്തുകളിച്ചതിന് 2 കമ്പനികൾക്ക് പിഴയിട്ടത് ടെൻഡർ സമയത്ത് 2 കമ്പനികളും തമ്മിൽ തുടർച്ചയായി ആശയവിനിമയം നടത്തിയെന്ന് കണ്ടാണ്. 2021-2022 മാത്രം 112.9 കോടി രൂപയാണ് വിവിധ കമ്പനികൾക്ക് CCI പിഴയിട്ടത്. റോഡ് ക്യാമറ ഇടപാടിൽ 100 കോടി രൂപയുടെ അഴിമതി നടന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം മുഖ്യമന്ത്രി അറിഞ്ഞതായി പോലും ഭാവിക്കാതെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമെന്നതും ശ്രദ്ധേയമാണ്. ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് CPM നേതാക്കളും ക്യാമറ വിവാദത്തിൽ മറുപടി പറയാതെ തള്ളിക്കളയുന്നെന്ന ഒറ്റ വാക്കിൽ പറഞ്ഞൊഴിയുകയാണ്. പ്രതികരിക്കാതെ മുഖം തിരിച്ച ആരോപണങ്ങൾ എത്ര നാൾ തള്ളി മുന്നോട്ട് പോകാനാകുമെന്ന് കണ്ടറിയേണ്ടതാണ്. പദ്ധതിയിലെ കമ്പനികളുടെ കൺസോർഷ്യം യോഗത്തിൽ കൂടുതൽ സമയം സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ബന്ധു പ്രകാശ് ബാബുവാണെന്നും അന്വേഷണത്തിന് തയ്യാറായാൽ അദ്ദേഹം പങ്കെടുത്തതിന് തെളിവ് നൽകാമെന്നും സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 57 കോടി രൂപയ്ക്ക് ക്യാമറ, കൺട്രോൾ റൂം, വാർഷിക മെയിൻ്റനൻസ് അടക്കം എല്ലാ സംവിധാനങ്ങളും ഒരുക്കാമെന്ന് ട്രോയ്സ് കമ്പനി ഫിനാൻഷ്യൽ പ്രപ്പോസൽ നൽകിയതിന്റെ രേഖകൾ സതീശൻ പുറത്തുവിട്ടു. 50 കോടി രൂപയിൽ താഴെ പൂർത്തിയാക്കാം എന്നിരിക്കെയാണ് 151 കോടി രൂപയ്ക്ക് ടെൻഡർ നൽകിയത്. തട്ടിപ്പിനെക്കുറിച്ച് കൺസോർഷ്യത്തിൽ നിന്ന് പിന്മാറിയ അൽ ഹിന്ദ് കമ്പനി 2021 സെപ്റ്റംബറിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചിരുന്നു. ഇതിൽ നടപടിയെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടുകാരനെ തല്ലി
എല്ലെടുത്ത എസ്ഐയെ തന്നെ നാട്ടുകാരുടെ പരാതി അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന അതേ മാതൃകയാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത്. കെ ഫോണിൽ ISP കരാർ ലഭിച്ചത് സിറ്റ്സ എന്ന സ്റ്റാർട്ടപ്പിനാണ്. നിയമപരമാണെന്ന് കെ ഫോൺ വ്യക്തമാക്കിയെങ്കിലും ഈ മാസം April 3 ഐടി സെക്രട്ടറി കരാർ റദ്ദാക്കി. കറക്ക് കമ്പനികൾ മാത്രം കെ ഫോൺ നടപ്പാക്കിയാൽ മതിയെന്നാണ് സർക്കാരിന് താല്പര്യമെന്ന് സതീശൻ ആരോപിച്ചു. കെ ഫോൺ ISP വീണ്ടും ടെൻഡർ നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. ക്യാമറ ഇടപാടിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് UDF ആവശ്യപ്പെട്ടതെന്ന് VD സതീശൻ പറഞ്ഞു. വിജിലൻസ് അന്വേഷിച്ചാൽ ലൈഫ് മിഷൻ പോലെയാകും. ലോകായുക്ത പോലെയുള്ള അഴിമതി നിരോധന സംവിധാനങ്ങളൊക്കെ സർക്കാർ ഇല്ലാതാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന കൊള്ളയായതിനാൽ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും പയറഞ്ഞാഴി എന്ന മറുപടിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ. ക്യാമറ പദ്ധതിയിൽ ക്യാമറ സ്ഥാപിക്കലും കൺട്രോൾ റൂമുകളുടെ രൂപീകരണവും പ്രസാഡിയുമാണ് നിർവഹിച്ചതെന്ന ഡയറക്ടർ സുരേന്ദ്രകുമാർ അവകാശവാദം ശരിയല്ലെന്ന് രേഖ. പ്രസാഡിയോയും ലൈറ്റ് മാസ്റ്റർ ലൈറ്റ്നിംഗും ഉൾപ്പെട്ട കൺസോർഷ്യത്തിന്റെ പങ്കാളിത്ത കരാറിൽ ക്യാമറ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ മുഴുവൻ പ്രവൃത്തികളും ലൈറ്റ് മാസ്റ്ററിന്റെ ചുമതലയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ലൈറ്റ് മാസ്റ്ററിന് SRIT നൽകിയ പർച്ചേസ് ഓർഡറിൽ ഇതിനുള്ള തുകയും വകയിരുത്തിയിരുന്നു. ഇതേ കരാർ വ്യവസ്ഥയും പർച്ചേസ് ഓർഡറും തന്നെയാണ് ലൈറ്റ് മാസ്റ്ററിന് പകരം ഈ സെൻട്രിക് സൊല്യൂഷൻസ് കൺസോർഷ്യത്തിൽ എത്തിയപ്പോഴും തുടർന്നത്. ഫലത്തിൽ പദ്ധതിയിൽ കാര്യമായ പണിയെടുക്കാതെ 60% ലാഭം സ്വന്തമാക്കുന്നതിനാണ് പ്രസാഡിയോ തുനിഞ്ഞത്. 2020 കെൽട്രോണും SRIT തമ്മിലുണ്ടാക്കിയ കരാറിൽ SRIT എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ലൈറ്റ് മാസ്റ്ററാണ് ചെയ്യേണ്ടത്. എല്ലാം ഉൾപ്പെടെയാണ് 75 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ ലൈറ്റ് മാസ്റ്ററിന് നൽകിയത്. ക്യാമറ ഉൾപ്പെടെ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ടെക്നീഷ്യനെയും എഞ്ചിനീയറെയും നിയമിക്കേണ്ടത് ലൈറ്റ് മാസ്റ്ററാണെന്ന് പ്രസാഡിയോയും ലൈറ്റ് മാസ്റ്ററും തമ്മിലുണ്ടാക്കിയ പങ്കാളിത്ത കരാറിൽ പറയുന്നു. അതായത് കരാറെടുത്ത SRIT അല്ല, ഉപകരാർ നേടിയ ലൈറ്റ് മാസ്റ്ററുടെ ആളുകളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കൺട്രോൾ റൂമിൽ ഉണ്ടാവുക. ഫീൽഡ് ഇൻസ്റ്റലേഷൻ, പ്രൊജക്ട് മാനേജ്മെന്റ്, ഉപകരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ, കടലാസ് ജോലികൾ എന്നിവ പ്രസാഡിയോ ചെയ്യണമെന്നാണ് പങ്കാളിത്ത കരാറിലുള്ളതെങ്കിലും ഇൻസ്റ്റലേഷൻ അവർ നിർവഹിച്ചിട്ടില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു.